കോടതി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം കുറ്റവാളിയാണെന്ന്. നമ്മൾ എല്ലാവരും കൂടെ നമ്മുടെ മീഡിയ എല്ലാവരും കൂടെ അങ്ങ് അടിച്ചു പരത്തി അയാളെ അയാളെ കുറ്റവാളിയാക്കി മാറ്റി. ഞാനത് കുറ്റവാളിയാണെന്ന് കോടതി തെളിവുകളോടെ തെളിക്കുന്നവരെ ഞാൻ കുറ്റവാളിയല്ലെന്നേ ഞാൻ വിചാരിക്കുള്ളൂ. നടി അക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്നതിനെതിരെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. ദിലീപിനെതിരെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹം കുറ്റക്കാരനെന്ന് വിശ്വസിക്കില്ലെന്നാണ് അടൂർ സൂചിപ്പിച്ചത്. കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്താൽ മാത്രമേ താൻ ഇക്കാര്യം വിശ്വസിക്കൂ എന്നും അടൂർ പറയുന്നു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കവെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചത്. നേരത്തെ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലും അടൂർ നടൻ ദിലീപിനെ പിന്തുണച്ച് സംസാരിച്ചിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണാ നടപടികൾ അന്തിമഘട്ടത്തിലാണ്. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് കോടതി നിർദ്ദേശപ്രകാരം തുടരന്വേഷണം നടത്തിയിരുന്നു. അതിനുശേഷമാണ് വിചാരണ നടപടികൾ പുനരാരംഭിച്ചത്. ആഴ്ചകൾക്കകം കേസിൽ അന്തിമവിധി കോടതി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. അതിനിടെ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് പുറത്തുവന്ന വാർത്തകൾ ഏറെ ആശങ്കയിലാക്കുന്നതാണ്. ഇത് വിചാരണ നടപടികളെ വൈകിപ്പിക്കുമോ എന്ന സംശയം പല കോണിൽ നിന്നും ഉയർന്നിരുന്നു. ദിലീപിന്റെ മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി കേസിൽ സുപ്രധാനമാണ്. കേസുമായി ബന്ധപ്പെട്ട നടപടികൾ കോടതിയിൽ തുടരവെയാണ് ഇന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. കേസിൽ ദിലീപ് കുറ്റവാളിയാണ് എന്ന് തീരുമാനിച്ചത് ആരാണ് എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ നിങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുകയാണ് ദിലീപ് കുറ്റവാളിയാണ് എന്ന്. ആരാ ഇത് തീരുമാനിച്ചത് എന്നും അദ്ദേഹം ചോദിച്ചു. ഞാൻ ചോദിക്കുന്നത് ഒരു കാര്യമാണ്, കോടതി പറഞ്ഞോ ദിലീപ് കുറ്റവാളിയാണ് എന്ന്? മീഡിയ എല്ലാം ചേർന്ന് അയാളെ കുറ്റവാളിയാക്കി മാറ്റി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി പറയുന്നത് വരെ ദിലീപ് കുറ്റവാളിയല്ല എന്നേ ഞാൻ വിചാരിക്കുന്നു എന്ന് അടൂർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ എന്നെക്കൊണ്ട് എന്താണ് പറയിപ്പിക്കേണ്ടത് എന്ന് സരസമായി ചോദിക്കുകയായിരുന്നു അടൂർ. അടുത്തിടെ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലും ദിലീപിനെ പിന്തുണച്ചാണ് അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചത്. ദിലീപ് നിരപരാധിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അയാൾ ചെയ്യുമെന്ന് കരുതുന്നില്ല. ആരോപണങ്ങൾക്ക് യാതൊരു തെളിവുമില്ല. കേസിന് പിന്നിൽ അറിയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ദിലീപ് ശിക്ഷിക്കപ്പെടുമെന്ന് കരുതുന്നില്ലെന്നും അടൂർ പറഞ്ഞു. ആക്രമണത്തിനിരയായ നടിയുടെ സഹോദരൻ അടൂറിനെതിരെ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ന്യായീകരണ തൊഴിലാളികളുടെ കൂട്ടത്തിൽ ഒരു പ്രശസ്തൻ കൂടിയെന്ന് സഹതാപത്തോടെ നോക്കിക്കാണുന്നു എന്നായിരുന്നു സഹോദരന്റെ പ്രതികരണം. ജനങ്ങൾ തെറ്റിദ്ധരിക്കാനിടയില്ലേ എന്ന് കരുതിയാണ് മറുപടി പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെട്ടത്. ആദ്യം കൊട്ടേഷൻ സംഘങ്ങളാണ് അറസ്റ്റിലായത്. പിന്നീടാണ് ദിലീപ് നൽകിയ കൊട്ടേഷനാണ് എന്ന ആരോപണം ഉയർന്നതും നടൻ അറസ്റ്റിലാവുന്നതും. 3 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷം ദിലീപിന് ജാമ്യം ലഭിച്ചു. ഇപ്പോൾ സംഭവം നടന്നിട്ട് 6 വർഷം പൂർത്തിയാകുന്നു. വേഗം വിധി പ്രസ്താവിക്കണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു, എങ്കിലും പല കാരണങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു.